കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രധാന വാതിലിൽ നിന്ന് വീടിനുള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ടുകൂടാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ കിടക്കുന്നത് കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഡോറിൻ്റെയും പ്രധാന വാതിലിൻ്റെയും നടുക്കായിട്ട് ഒരു കർട്ടനോ പ്രധാന വാതിലിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെയും നടുക്കായിട്ട് ഒരു കർട്ടനോ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ബോളോ അല്ലെങ്കിൽ പ്രകാശമുള്ള ഒരു ലൈറ്റോ ഇട്ട് ഇതിൻ്റെ പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ വാഷ് ബേസൺ കാണുന്നതും നല്ലതല്ലെന്നുണ്ട്. അപ്പം ഇത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും, ഇത്തരത്തിലുള്ളത് ദോഷങ്ങളുണ്ടാക്കും. ഇത് രണ്ടും പാടില്ല. ഇതിൽ ഏറ്റവും പാടില്ലാത്തൊരു കാര്യം പറയുന്നത് പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് വരുന്നത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 100 പേർക്കും അത് വരണമെന്നല്ല പറയുന്നത്, ഇത്തരത്തിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റുള്ള വീടുകളിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനെ കർട്ടനോ എന്തെങ്കിലും ഇട്ട് മറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈറ്റോ ക്രിസ്റ്റൽ ബോളോ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിൻ്റെ റെമഡി ആയിട്ട് അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വെച്ച വീടിന് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഇനി വെക്കുന്ന വീടുകൾക്ക് യാതൊരു കാരണവശാലും പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങളത് പണിയേണ്ടതാണ്. അതുപോലെ സ്റ്റെയർ കേസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്ലോക്ക് വൈസിലാണ് സ്റ്റെയർ കേസ് പണിയേണ്ടത്. അതുപോലെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉയർന്നു നിൽക്കുന്നത്. ചിലർ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റൂം എടുക്കുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടിട്ട് വടക്ക് കിഴക്ക് ഭാഗം കൂടുതൽ നിർമ്മിതി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഭാഗമായ കന്നിമൂല താന്ന് കിടക്കുകയും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസും ഒരു റൂമോ ഒരു ഹാളോ അവിടെ ചെയ്യുകയും കന്നിമൂല ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റെയർ നമ്മൾ ചവിട്ടി കയറുമ്പോൾ ലാഭം നഷ്ടം എന്നുള്ള രീതിയിൽ കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ ലാഭത്തിൽ കയറി നിൽക്കണം എന്നാണ്, അതാണ് സ്റ്റെയറിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ റെമഡികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.